നമസ്കാരം, വെൽക്കം ടു ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് കൗമുദി ടി വി ലേഡീസ് അവർ. മോഹിനിയാട്ടത്തെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് കുറെ അധികം സംശയങ്ങൾ മോഹിനിയാട്ടത്തെ കുറിച്ച് ഇപ്പോഴും ബാക്കിയാണ്. അപ്പോൾ ആ സംശയങ്ങൾ എല്ലാം തീർക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കലാമണ്ഡലം സംഗീത പ്രസാദ് ആണ്. ഹായ് മാം, നമസ്കാരം. അപ്പോ മോഹിനിയാട്ടം, മോഹിനിയാട്ടത്തിലേക്ക് വന്നിട്ട് ഇപ്പം കുറെ അധികം വർഷങ്ങളായെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇപ്പം കലാമണ്ഡലത്തിലെ മോഹിനിയാട്ടം ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് മോഹിനിയാട്ടം തന്നെ ചൂസ് ചെയ്തത്? മോഹിനിയാട്ടം ചൂസ് ചെയ്യാൻ കാരണം തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന, നമ്മുടെ എന്ന് സ്വന്തം പറയാൻ പറ്റുന്ന ഒരു നൃത്ത രൂപം കൂടെയാണ് മോഹിനിയാട്ടം. പിന്നെ കലാമണ്ഡലത്തിലെ മെയിൻ വിഷയമാണ് മോഹിനിയാട്ടം. നമുക്ക് ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും മെയിൻ വിഷയം മോഹിനിയാട്ടം ആയതുകൊണ്ടും പിന്നെ അത് അറിഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖം നമുക്ക് എത്രയായാലും ഉണ്ടല്ലോ, അതുകൊണ്ടുകൂടെയാണ് മോഹിനിയാട്ടം ചൂസ് ചെയ്തത്. അപ്പൊ നമ്മള് പറഞ്ഞു കേരളത്തിന്റെ തനത് കലയാണ് മോഹിനിയാട്ടം എന്നുള്ളത്. പക്ഷേ മോഹിനിയാട്ടത്തിന് പലപ്പോഴും മുന്നൊക്കെ നോക്കുവാണെങ്കിൽ പണ്ടത്തേക്കാട്ടിലും ഒരു കുറച്ചും കൂടി പ്രചാരം ഇപ്പൊ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇടക്കാലത്ത് വെച്ചിട്ട് ആ ഒരു പ്രചാരം വളരെയധികം കുറഞ്ഞിരുന്നു. കുട്ടികൾ കൂടുതലായിട്ടും ഭരതനാട്യം ഒക്കെ ആയിരുന്നു കൂടുതലായിട്ടും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോഹിനിയാട്ടത്തിനെ അവര് അവഗണിക്കുന്ന ഒരു ഒരു സമീപനം കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണ്? ഇപ്പൊ കുട്ടികളൊക്കെ കൂടുതലായിട്ട് മോഹിനിയാട്ടത്തിനെ തേടി വരാറുണ്ടോ? ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും കുട്ടികൾ ആ ഒരു ഏജ്, ഒരു ചെറിയ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഭരതനാട്യം കുച്ചിപ്പുടിയും ചെയ്യാൻ തന്നെയാണ്. അതിന് വ്യത്യാസം വന്നൊന്നും എനിക്കും തോന്നിയിട്ടില്ല. പക്ഷേ ഇത് പഠിക്കാൻ തുടങ്ങിയാൽ, അത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോഹിനിയാട്ടം ചെയ്യാൻ അവരും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടികളെ സംബന്ധിച്ച് അത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് അവരൊരു തരത്തിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ഭരതനാട്യം കുച്ചിപ്പുടിയും കുറച്ച് വേഷവിധാനം കൊണ്ടോ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടായിരിക്കും. കുട്ടികളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്റ്റേജിൽ കയറാനുള്ള അതിൻ്റെ വേഷം, ഓർണമെന്റ്സും എല്ലാം കുറച്ച് കൂടുതൽ കളർ യൂസ് ചെയ്തിട്ടൊക്കെയാണല്ലോ. മോഹിനിയാട്ടത്തിന് എപ്പോഴും അവർ കാണുന്നത് ആ ഒരു ക്രീം ഡ്രസ്സാണ്. അപ്പം അത് ഒരു തരത്തിൽ ആ ഒരു ഭരതനാട്യം കുച്ചിപ്പുടിയും സെലക്ട് ചെയ്യുമ്പോൾ അതൊരു കാരണമാണ്. പിന്നെ നമ്മുടെ മറ്റ് ക്ലാസിക്കൽ കലാരൂപങ്ങളേക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ലാസ്യരസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു നൃത്തം കൂടിയാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്? അതായത് മറ്റു കലാരൂപങ്ങളിൽ നിന്നും ഈ ഒരു ലാസ്യരസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നത് മാത്രമാണോ മോഹിനിയാട്ടത്തിന്റെ പ്രത്യേകത വരുന്നത്? മോഹിനിയാട്ടത്തിന്റെ പ്രത്യേകത ലാസ്യം തീർച്ചയായിട്ടും അതെ. ഭരതനാട്യം കുച്ചിപ്പുടിയും ചടുലമായ ചുവടുകൾ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഹിനിയാട്ടം ലാസ്യപ്രധാനം തന്നെയാണ്. കൂടുതലും ശൃംഗാര രസപ്രധാനങ്ങളായ ഇനങ്ങളാണ് ചിട്ടപ്പെടുത്തിയിരുന്നത്. അപ്പം സ്വാതി തിരുനാളിൻ്റെ ഒക്കെ കൃതികളാണ് ഒരുപാട് മോഹിനിയാട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആ രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാണല്ലോ. പിന്നെ ഭരതനാട്യം കുച്ചിപ്പുടി ഒരു അതിൽ നിന്ന് തീർച്ചയായിട്ടും വേർതിരിക്കുമ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്താൽ തന്നെയാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുകയുള്ളൂ. അപ്പം കുട്ടികളൊക്കെ വന്നിട്ട് ഈ ഒരു ഫസ്റ്റ് ടൈം മാം സ്റ്റേജിൽ കയറി മോഹിനിയാട്ടം പെർഫോം ചെയ്യുന്ന ആ ഒരു ടൈമും അതുപോലെ തന്നെ മാം പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്ന ആ ഒരു മൊമെന്റ്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് മാം സ്റ്റേജിനകത്ത് കയറുമ്പോഴത്തേക്കും മാമിനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും കുട്ടികൾ, മാം പഠിപ്പിക്കുന്ന കുട്ടികള് സ്റ്റേജിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യുമ്പം അതേ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരിക്കും ആസ് എ ടീച്ചർ എന്ന നിലയിൽ മാമിന് ഉണ്ടായിട്ടുണ്ടാവുക. എനിക്ക് തോന്നിയിട്ടുള്ളത് ഭരതനാട്യം കുച്ചിപ്പുടിയും പഠിപ്പിക്കാൻ കുറച്ചും കൂടി ഈസിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മോഹിനിയാട്ടം പഠിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് എനിക്ക് ഒരു കുട്ടിയെ നമ്മൾ നിർത്തിയിട്ട് ഒരു ഭരതനാട്യത്തിൻ്റെ സ്റ്റെപ്സ് ഒന്ന് കാണിച്ചു കൊടുത്താൽ ആ കുട്ടി ഒരുപക്ഷെ അത് വേഗം ചെയ്തെടുക്കും. പക്ഷെ മോഹിനിയാട്ടം അത്ര ഈസി അല്ല, ടൈം എടുക്കും. ടൈം എടുത്ത് വളരെ വൃത്തിയായിട്ട് പഠിപ്പിക്കുക തന്നെ വേണം. ഇപ്പം കലാമണ്ഡലത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു 8-ാം ക്ലാസ് മുതൽ ഇവിടെ തുടങ്ങിയിട്ട് ഒരു BA കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടി മോഹിനിയാട്ടം ചെയ്താൽ അത് വേറെ മനസ്സിലാവുക തന്നെ ചെയ്യും. ആ കുട്ടി കലാമണ്ഡലത്തിൽ പഠിച്ചതെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ അത്രയും വർഷത്തെ ട്രെയിനിങ് കൊണ്ട് ആ കുട്ടികളെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പ്രാപ്തരാക്കുന്നുണ്ട്. ആ സമയം ഒരു മാസം കൊണ്ടൊക്കെ ഒരു ഐറ്റം പഠിപ്പിച്ചെടുത്താൽ അതിന്റെ വ്യത്യാസം വേറെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മോഹിനിയാട്ടം പഠിച്ചെടുക്കാനും പഠിപ്പിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഒരു സ്റ്റെപ്പോ അല്ലെങ്കിൽ അംഗചലനങ്ങളിൽ ചെറിയ ഒരു വേരിയേഷൻ വന്നാൽ പോലും അത് ഒന്നടങ്ക ആ ഒരു പെർഫോമൻസിനെ തന്നെ ബാധിക്കും. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോഹിനിയാട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ ലാസ്റ്റ് രസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ ശൃംഗാരഭാവത്തിൽ കുറച്ചൊന്ന് അധികമായി പോയി കഴിഞ്ഞാൽ അത് അതോടുകൂടി ആ പെർഫോമൻസ് കംപ്ലീറ്റ് ആയിട്ട് തീരുന്ന ഒരു അവസ്ഥ കൂടിയും പലപ്പോഴും ഉണ്ടാകാറുണ്ട് അല്ലെ. സ്റ്റെപ്സിന് ബാലൻസിങ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമുക്ക് അറിയാലോ ഭയങ്കര സ്പീഡുള്ള ഒരു മൂവ്മെന്റ്സ് ഒന്നും മോഹിനിയാട്ടത്തിൽ വരുന്നില്ല. അതുകൊണ്ട് ബാലൻസിങ്ങിന്റെ പ്രശ്നം അത്ര തോന്നാറില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഈ പറയുന്ന പോലെ ലാസ്യരസവും അതുപോലെ തന്നെ നമ്മുടെ മെയ്വഴക്കവും എല്ലാം ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന വേണം. വേണം, തീർച്ചയായിട്ടും വേണം. ഇപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോ മുഴുവൻ ശൃംഗാര രസപ്രധാനങ്ങളായ ഇനങ്ങളല്ല. ഇപ്പോൾ നമ്മൾ പരീക്ഷണാർത്ഥം എന്ന് തന്നെ പറയാം. രൗദ്രവും വീരം എല്ലാ രസങ്ങളും ഉപയോഗിച്ച് അതിന് പറ്റിയ കഥകൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഇനങ്ങൾ ഇപ്പോൾ ചിട്ടപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഒരു കാലത്ത് ഒട്ടും തന്നെ ഇല്ലായിരുന്നു ശൃംഗാരം. അതല്ലെങ്കിൽ പിന്നെ വിരഹോത്ഗണ്ഠിത നായകന്മാരാണ്. വിരഹം മാത്രമാണ് അതിൽ പ്രമേയമായിട്ട് വന്നിരുന്നത്. ഇപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം മോഹിനിയാട്ടം ഒരു കാലത്ത് ഇപ്പൊ പറഞ്ഞല്ലോ പ്രചാരണം കുറഞ്ഞു പോയിന്ന്. അതിന്റെ ഒരു കാരണം ഇത് തന്നെയാണ്. തിരഞ്ഞെടുക്കുന്ന ഇനങ്ങളെ എല്ലാം ഒരേ തീം തന്നെ വരുമ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒരു മണിക്കൂർ നേരത്തെയൊക്കെ ഒരു കഥ ചിട്ടപ്പെടുത്തി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക രൗദ്രവും അതുപോലെ അതിന് പറ്റുന്ന ആ പ്രമേയത്തിനനുസരിച്ച് ഭാവങ്ങൾക്കും മാറ്റം വരുത്തി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അത് പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും ഇപ്പൊ മോഹിനിയാട്ടത്തിന് കുറച്ചും കൂടെ പ്രചാരണം വരുന്നുണ്ട്. കേരള കലാമണ്ഡലത്തിന്റെ കൂത്തമ്പലത്തിന് മുന്നിൽ ഇരിക്കുമ്പോ സത്യം പറഞ്ഞാൽ വളരെയധികം അഭിമാനമുള്ള ഒരു നിമിഷമാണ് അല്ലേ. അപ്പോ ഈ കലാമണ്ഡലത്തിലേക്ക് ആദ്യമായിട്ട് ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് മാം വന്നത്. എന്നിട്ട് ഇപ്പൊ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. അപ്പം ആദ്യമായിട്ട് കലാമണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പറ്റോ? തീർച്ചയായിട്ടും. കലാമണ്ഡലത്തിലേക്ക് ഞാൻ ചെറുതിലെ നൃത്തം അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടേക്ക് 8-ാം ക്ലാസ്സിലെ അഡ്മിഷൻ നമ്മൾ പേപ്പറിൽ കാണുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുക എന്നുള്ളത് ഏതൊരു കുട്ടിയുടെയും അഭിലാഷമാണല്ലോ. അങ്ങനെ ഇന്റർവ്യൂവിന് വന്നു, സെലക്റ്റഡ് ആയി. 8-ാം ക്ലാസ് മുതൽ പഠിക്കണം. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി മൂന്നും നമുക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു. ഓരോ ക്ലാസ്സുകളിലും നമ്മുടെ അധ്യാപകർ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ശിക്ഷണം തന്നുകൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ ഇന്ന് ഈ HOD ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്, ഈ നൃത്ത വിഭാഗത്തിൻ്റെ. അതിനുശേഷം ഇവിടെ തന്നെ കോഴ്സ് കഴിഞ്ഞതിനും ഇവിടെ അധ്യാപികയായിട്ട് ജോലി കിട്ടുകയാണ് ഉണ്ടായത്. എത്ര വർഷമാണ് മാം ഇപ്പം ഇവിടെ HOD ആയിട്ട്? അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഒരു 20-22 വർഷമായിട്ടുണ്ട് അധ്യാപികയായിട്ട്. ആണല്ലേ. ഓക്കെ. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ ആദ്യമായിട്ട് കയറുന്ന ആ ഒരു രീതിയാണ് അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് ഓരോ സ്റ്റേജിലും നമ്മൾ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കയറുമ്പോൾ ഏതൊരു കലാകാരനും എപ്പോഴും ഉണ്ടായിരിക്കും. അതെ, മോഹിനിയാട്ടം മാത്രമല്ല, ഏത് കലാകാരനും സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മൾ എത്ര സ്റ്റേജ് പെർഫോമൻസ് ചെയ്താലും ഒന്ന് കേറുന്നത് വരെ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്റ്റേജിൽ കയറിയ നമ്മൾ ഓക്കെയാണ് ചെയ്യാൻ തുടങ്ങും. സ്റ്റേജിൽ കയറി എല്ലാരെയും കണ്ട് നമ്മൾ ആ ഒരു പാട്ടൊക്കെ തുടങ്ങി നമ്മൾ പുതിയതായിട്ടൊക്കെ ഒരു കൊറിയോഗ്രാഫി ചെയ്ത ഒരു സാധനമൊക്കെ ചെയ്യുമ്പോൾ അത് നന്നായി ചെയ്തെടുക്കുന്നത് വരെയുള്ള ഒരു ടെൻഷൻ ചെറുതല്ല. അതെ. പക്ഷെ ഇപ്പോഴത്തെ നോക്കുവാണെങ്കിൽ ഇപ്പം കുറച്ചുകൂടി ഫ്യൂഷൻ ആഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പലരും. പല മേഖലകളിലും പല രംഗങ്ങളിലും ഇപ്പം ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്നതല്ല, അല്ലാണ്ട് സ്റ്റേജ് പെർഫോമൻസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഫ്യൂഷൻ ടൈപ്പിൽ ഇതൊക്കെ അവതരിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് മാം കാണുന്നത്? ക്ലാസിക്കൽ കലകൾ ഇപ്പോൾ ഫ്യൂഷനായിട്ട് നമ്മുടെ ഇതേ എന്താ പറയുക ക്ലാസിക്കൽ മ്യൂസിക് ഉപയോഗിച്ചിട്ട് നമ്മളും ഇവിടെ
ജുഗൽബന്ദി പോലെ ചെയ്യാം, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടിയൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അത് ഓക്കെ. പക്ഷെ വേറെ പറഞ്ഞ പോലെ സിനിമ പാട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കലാരൂപങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ ഒരു അരോചകത്വമുണ്ട്. അപ്പൊ അതിനെ അധികം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് താല്പര്യമില്ല. അല്ല, പൊതുവെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ക്ലാസിക്കൽ കലാകാരൻ തോന്നാറ് ഇതുപോലെ പല പരസ്യങ്ങൾക്കും ഒക്കെ കഥകളി വേഷമൊക്കെ കൊണ്ടു നിർത്തിയിട്ട് എന്തിനും ഒരു പരസ്യം, ഒരു എനിക്ക് തോന്നുന്നു ഒരു തുണിക്കടയുടെ പരസ്യം പോലും ചില സമയത്ത് കഥകളി വേഷം കെട്ടി അവർ നമ്മൾ കയറി ചെല്ലുമ്പോൾ അത് കാണുമ്പോൾ വേഷം കെട്ടി അവിടെ നിൽക്കുക, അത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. കാരണം നമ്മുടെ ഒരു കലാരൂപത്തിനെ കൊണ്ടുപോയിട്ട് ഒരു പരസ്യത്തിന് വേണ്ടി നിർത്തുന്ന ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. ഓക്കെ, അപ്പം മാമിന് ഇനി വരുന്ന കുട്ടികളോട്, മോഹിനിയാട്ടം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളോട്, അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിലേക്ക് വരാനായിട്ട് കുട്ടികളോട് പറയുവാനായിട്ട് ഉള്ളത് എന്താണ് മാമിന്? എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് മോഹിനിയാട്ടം എന്നത് വളരെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരു ആൾക്ക് ഇഷ്ടപ്പെടില്ല, അത് വളരെ പതിഞ്ഞ കാലത്തിലുള്ള ഇനങ്ങൾ കാണുന്നത് കൊണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല, ഭരതനാട്യം കുച്ചിപ്പുടിയും ചെയ്താൽ മാത്രമേ ആൾക്കാർ അംഗീകരിക്കുള്ളൂ എന്ന് പറയാ അത് ചിന്തിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വളരെ ഭംഗിയായിട്ട് ചെയ്ത പ്രേക്ഷകർ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും. അത് നമുക്ക് അനുഭവമുണ്ട്, നമ്മുടെ കലാമണ്ഡലത്തിലെ കുട്ടികൾ തന്നെ പല വേദികളിലും ചെയ്തിട്ട് നമ്മളായാലും ഇന്നിപ്പോ ചെയ്യുമ്പോൾ പ്രേക്ഷകർ അംഗീകരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ പിന്നെയും അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നതും പ്രേക്ഷകരെ അംഗീകരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മോഹിനിയാട്ടത്തിനെ പിന്തള്ളേണ്ട ആവശ്യമില്ല, അത് വളരെ നല്ല കലാരൂപം തന്നെയാണ്. ഓക്കെ, അപ്പൊ മോഹിനിയാട്ടത്തിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മാം ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പണ്ടുള്ള മോഹിനിയാട്ടം എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്, പിന്നെ കലാമണ്ഡലത്തിലെ കുറെ അധികം നല്ല നല്ല എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ദിസ് ഇസ് ശാരദ ശശിധരൻ സൈനിങ് ഓഫ്.